നമസ്കാരം എല്ലാവർക്കും ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ന്യൂസാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് പോയി കമൻറ്റ് ഇടുക. ഒരുപാട് പേര് വീഡിയോ മുഴുവനായിട്ട് കാണാതെ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് വിലയിരുത്തി കമൻറ്റ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീം ഇപ്പോൾ പടുകുഴിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരമായിട്ട് ഒരു ഇന്റലിജൻസിന്റെ ടീം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ടീമിൽ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അവർ കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒഫീഷ്യലായിട്ട് വിവരം അറിയിച്ചിട്ടുമുണ്ട്. പല രീതിയിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഓരോരുത്തർക്കും അത് എത്തിച്ചിട്ടുണ്ട് വിവരം എന്താണ് എന്ന്. അപ്പോൾ ആ ഒരു വിവരവുമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളായിട്ടും ഈ ഒരു രീതിയിൽ ഒരു സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ഈ ഒരു സീസണിലാണെങ്കിൽ കട്ട സമ്മർദ്ദം നേരിട്ട ഒരു ടീം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട സമ്മർദ്ദത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഓണറായിരുന്നു. ഈ താരം, നമ്മുടെ സച്ചിൻ എന്ന് പറയുന്ന ഈ ഒരു താരം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓണർഷിപ്പ് വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു നിർഭാഗ്യ രീതിയിലുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഒരു മാൻഡ്രാക്ക് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു താരമായതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീം ഒരു ഉയരങ്ങളിലേക്ക് എത്താനാകാത്ത, അല്ലെങ്കിൽ ഒരു വിജയം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു ടീമായി മാറിയത് എന്നുള്ളതാണ്. അദ്ദേഹം ഒഴിഞ്ഞപ്പോൾ, നമ്മുടെ ഈ സീസണിലേക്ക് അദ്ദേഹം ഇല്ലാതെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവർ കണ്ടെത്തിയ ഒരു സംഭവമാണ്. അത് ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടീമായി മാറും എന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് അതിനേക്കാൾ താഴോട്ടാണ് പോയത്. ഇപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ ന്യായീകരണം എന്ന് പറയുന്നത് ഇതാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന താരത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന് പേരിട്ടത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, സച്ചിൻ ടെണ്ടുൽക്കറെ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാസ്റ്റേഴ്സാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇട്ടത്. അപ്പോൾ ഈ ഒരു താരം പോയെങ്കിൽ കൂടി ആ ഒരു പേര് നമ്മുടെ ടീമിനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ഈ ഒരു സംഭവം ഇവരെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പേര് മാറ്റാനായിട്ട് പോവുകയാണ്. അതോടുകൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് പോവുകയാണ്. ടീം വിജയത്തിലേക്ക് കുതിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള ശുഭവാർത്തയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ, ഇത്രയും തരംതാഴ്ന്ന രീതിയിലുള്ള റൂമേഴ്സുകൾ ഒരു പരത്തുന്ന പല ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നമുക്കിടയിലായിട്ട് കാണുന്നത്. ഒരു ടീമിന് തങ്ങളുടെ പരാജയം ഏറ്റുവാങ്ങുന്നതിൻ്റെ പിന്നിൽ പേര്, അതിൻ്റെ ഓണറിൻ്റെ പേര്, ഓണർ എങ്ങനെയുള്ള ആളാണ്, അങ്ങനെയുള്ള ബേസിലിട്ടൊക്കെയാണ് ടീമിൻ്റെ പരാജയം പോകുന്നത് എന്നുള്ള പല മണ്ടന്മാരും പുറത്തുവിടുന്ന വിവരങ്ങൾ നോക്കി ആളുകൾ ഷെയർ ചെയ്യുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കട്ട റൂമർ തന്നെയാണിത്. ഇത് മാത്രമല്ല, ഈ ഒരു ടീം, ഒരു കുറച്ച് ടീംസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇവർ റൂമേഴ്സ് പരത്താൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു ടീമുകളുണ്ട്. ഈ ഒരു സീസണിൽ അത് വ്യാപകമായിട്ട് പരന്നിട്ടുമുണ്ട്. ഇത് നമ്മൾ ഓവർ ഷെയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വർദ്ധിച്ച് വരുന്നത് എന്നുള്ളതാണ്. ഇവർ ലക്ഷ്യമിടുന്ന ഇതാണ്: ഓരോ താരങ്ങളെക്കുറിച്ചും നമ്മുടെ ടീമിനിടയിൽ തന്നെ കുറച്ച് സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള പല വഴികളുമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സന്ദേശ് ചിങ്കൻ ടീമിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് പറയുന്നു, അനസടത്തൊഴിക വേറെ ടീമിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, ഒരുപാട് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്ന് പറയുന്നു. ജർമ്മനിയിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, അർജൻറ്റീനയിൽ നിന്ന് വരെ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്ന് പറയുന്ന ന്യൂസുകൾ വരെ എത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവൻ റൂമേഴ്സാണ്, ഒരുപാട് പേർ പരത്തിവിടുന്ന പല രീതിയിലുള്ള റൂമേഴ്സാണ്. ഇത് വിശ്വസിച്ച് പാവം ആരാധകർ ഷെയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഇങ്ങനൊരു തീരുമാനം നടന്നിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇത് റൂമർ തന്നെയാണ് എന്ന്. പക്ഷേ പല രീതിയിലും ആളുകൾ നമ്മളെയെല്ലാം വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ടൈപ്പ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ വിശ്വസിച്ചേ പറ്റൂ. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ തീരുമാനങ്ങളെന്ന് നമുക്കറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് മാറ്റാനായിട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് പുറത്തു വിടുന്നത്. 100% ഇതൊരു ഒഫീഷ്യൽ ന്യൂസോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു മാധ്യമത്തിൽ നിന്നോ വന്ന ഒരു ന്യൂസ് അല്ല. ഒരു കോടാലി മാധ്യമങ്ങളിൽ നിന്നും വരുന്ന പല ന്യൂസുകളുമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രം ഇത് വിശ്വസിക്കുക. അതിനിടയിൽ ടീമിനെ വേറെ ആരോ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നു, അതുകൊണ്ടാണ് ടീമിൻ്റെ പേര് മാറ്റുന്നതെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഒക്കെ റൂമേഴ്സാണ്, എല്ലാം റൂമേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ ഇരുന്നാൽ തന്നെ നമ്മുടെ ടീമിൻ്റെ ഒരു പരിധി വരെ നമ്മുടെ ടീമിനുള്ള താരങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇങ്ങനെ ഓരോ റൂമേഴ്സ് വരുത്തുമ്പോൾ അവർക്ക് തന്നെ അതൊരു പ്രഷറായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടീം ഒന്ന് സെറ്റാവും, എല്ലാവരും ഒന്ന് ഐക്യത്തോടെ നിൽക്കുക, ഒരു ഭിന്നത ടീമിൻ്റെ ആരാധകർക്കിടയിൽ തന്നെ ഒരു ഭിന്നത വരുത്താതിരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും
കൂടാതെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.